ഈശോയിലേക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ പദപ്രഖ്യാപനത്തിന് ശേഷം വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാള് കുഴിക്കാട്ടുശ്ശേരിയിലുള്ള കബറിടം സ്ഥിതി ചെയ്യുന്ന തീർത്ഥകേന്ദ്രത്തിലെ ആദ്യമായിട്ട് ആഘോഷിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലെ ആഘോഷങ്ങൾ വളരെ ലളിതമാണെങ്കിലും ആഘോഷങ്ങളുടെ അർത്ഥസമ്പത്ത് ഒരിക്കലും കുറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിയം ത്രേസ്യാമ്മ കുടുംബങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയാണ്. 2019 ഒക്ടോബർ മാസം 13-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധന്റെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവിടെ സന്നിഹിതനാകാൻ എനിക്ക് കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ പിതാവ് ഏറെ അഭിമാനത്തോടും ആനന്ദത്തോടും കൂടിയാണ് മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധന്റെ പട്ടികയിലെ ചേർത്ത് പ്രാർത്ഥിച്ചത്. മറിയം ത്രേസ്യാമ്മയുടെ സാന്നിധ്യവും സാക്ഷ്യവും ആധുനിക കാലത്ത് സഭയ്ക്ക്, പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, വളരെ പ്രസക്തമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 3 കാര്യങ്ങളാണ് വിശുദ്ധയായ മറിയം ത്രേസ്യയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ നിന്നുവെന്ന്. ഒരുപക്ഷേ കുടുംബങ്ങളുടെ സഹനത്തിൻ്റെ കാൽവരിക്ക് താഴെ കാവൽ നിന്ന ഒരമ്മയാണ് വിശുദ്ധയായ മറിയം ത്രേസ്യാമ്മ. മറിയം ത്രേസ്യാമ്മയുടെ ആധ്യാത്മികതയുടെ മുഴുവൻ കാതലെ കുടുംബങ്ങളുടെ കാൽവരിക്ക് താഴെ കാവലിരിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുത്തതാണ്. ഇന്നും നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് കാൽവരിയിലാണ്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിലെ മറിയം ത്രേസ്യാമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്ക് ഉത്താനത്തിൻ്റെ സന്തോഷം നൽകാൻ കാരണമാകട്ടെ. മറിയം ത്രേസ്യാമ്മയെ ഓർക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിലെ ആ കുടുംബത്തിൻ്റെ അപമാനത്തിൻ്റെ നടുവിലെ മറിയം ഏറ്റെടുത്ത ദൗത്യത്തിലെ കൂട്ടുപങ്കാളിയായ അമ്മയായിട്ടാണ്. വീഞ്ഞ് തീർന്നുപോയ ആ കുടുംബം, ആ കുടുംബത്തിൻ്റെ സംഘർഷവും സങ്കടവും ഒരുപക്ഷെ ആ അമ്മ മനസ്സിലാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 2015 കുടുംബങ്ങളെക്കുറിച്ച് മെത്രാന്മാരുടെ അസാധാരണ സിനഡ് വിളിച്ചു. ആ സിനഡിൻ്റെ അവസാനം മാർപ്പാപ്പ 2016 March 19 ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ ഇറക്കിയ അമോരിസ് ലെത്തീസിയ എന്ന പോസ്റ്റ് സിനഡൽ എക്സോർട്ടേഷനിലെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ കോരി നിറയ്ക്കുന്ന, കരൽഭരണികൾ വക്കോളം നിറയ്ക്കുന്ന പ്രേക്ഷിതത്വമാണ് സഭിക്കുന്ന ആവശ്യം. മാർപ്പാപ്പ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും മറിയം ത്രേസ്യാമ്മ ചെയ്ത ദൗത്യം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപമാനം മൂലം, സാമ്പത്തിക നഷ്ടം മൂലം, കുടുംബത്തിൻ്റെ സ്നേഹക്കുറവ് മൂലം വീഞ്ഞു തീർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെയും കണ്ണുനീരെ അവൻ പറഞ്ഞതുപോലെ കൽഭരണികളിൽ കോരി നിറച്ച് അത് മധുര വീഞ്ഞാക്കാൻ അധ്വാനിച്ചമ്മ. കലവറ പ്രമാണി ചോദിച്ചത് എവിടെന്നാ ഈ നല്ല വീഞ്ഞ്? വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് യോഹന്നാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ കൽഭരണിയിലെ കോരി നിറച്ച വിശുദ്ധയായ മറിയം ത്രേസ്യാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ
സ്നേഹത്തിൻ്റെ മധുര വീഞ്ഞുണ്ടാകാൻ. അവസാനമായിട്ട് മറിയം ത്രേസ്യാമയെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് മുറിവേറ്റ പാവപ്പെട്ട മനുഷ്യനെ, മുറിവുകൾ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തെ കൊണ്ടുചെന്ന് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിലെ കക്ര കൊടുത്തിട്ട് പറഞ്ഞു, അന്യനല്ല അപരീതനല്ല എൻ്റെ സ്വന്തമാണ്, ഞാൻ ഈ തരുന്ന കാശ് കൊണ്ട് തീരുകയില്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി കടം തീർത്തുകൊള്ളാം. നല്ല സമുദായക്കാരി, മുറിവേറ്റ മനുഷ്യരുടെ മുറിവുകളിലെ എണ്ണയും വീഞ്ഞും കെട്ടി സ്വന്തം ചുമലിലെ സഭയാകുന്ന സത്രത്തിലെ അവരെ എത്തിച്ച വിശുദ്ധയായ മറിയം ത്രേസ്യ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ചുമലിലെ സ്വർഗത്തിൽ കുടുംബങ്ങൾക്ക് മാധ്യസ്ഥ ഉണ്ടാകട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ശംഷബാദ രൂപതയ്ക്ക് അമ്മയുടെ മാധ്യസ്ഥ ഞാൻ യാചിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം സ്വന്തം തട്ടിൽ പിതാവ് ഹൈദരാബാദിലെ ശംഷബാദിൽ നിന്ന്.